എന്തുകൊണ്ടാണ് ക്ലോക്കുകൾ ആദ്യം 10:10 എന്ന ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയാമോ? പശകൾ അവയുടെ കുപ്പിയിൽ ഒട്ടിപ്പിടിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ട്രാഫിക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ട്രെയിൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ വിമാനം അങ്ങനെ പോകുന്ന സ്ഥലം ഏതാണ്? ഇത്തരത്തിൽ നമുക്ക് ചുറ്റുമുള്ള വ്യത്യസ്തമായതും കൗതുകം നിറഞ്ഞതുമായ കുറച്ച് ഫാക്റ്റുകളും അറിവുകളുമായാണ് ഫാക്ട് മലയാളം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമ്പർ 1, ശീതളപാനീയ രംഗത്തെ ഏറ്റവും ശക്തരായ എതിരാളികളാണ് പെപ്സിയും കൊക്കക്കോളയും. ഇവരുടെ പരസ്പരമുള്ള മത്സരങ്ങളും വിപണിയെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളുമെല്ലാം വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ്. ഒരുപോലെ മികച്ചു നിൽക്കുന്ന ഈ രണ്ട് കമ്പനികളുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവം തന്നെ ആദ്യം നമുക്ക് അറിഞ്ഞാലോ. 2006 ഈ സംഭവം. കൊക്കക്കോളയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്റ്റാഫ് പെപ്സിയുമായി ഒരു ഡീൽ സംസാരിക്കുകയാണ്. കൊക്കക്കോളയുടെ രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, പകരം വലിയൊരു തുകയും അതോടൊപ്പം പെപ്സിയിൽ മികച്ചൊരു ജോലിയും നിങ്ങൾ എനിക്ക് നൽകണം എന്നായിരുന്നു ആ ഡിമാൻഡ്. പെപ്സിയുടെ മൂല്യം അനുസരിച്ച് അത്ര വലിയ ഡിമാൻഡൊന്നും ആയിരുന്നില്ല അത്. ഇതങ്ങ് കൊടുത്താൽ പകരം കിട്ടാൻ പോകുന്നത് കൊക്കക്കോളയുടെ റെസിപ്പി ഉൾപ്പെടെ ഉള്ള നിരവധി രഹസ്യങ്ങളാണ്. അവർക്ക് നല്ലൊരു അടി കൊടുക്കാനുള്ള അവസരം കൂടിയാണിത്. എന്നാൽ ഇതൊന്നുമല്ല പെപ്സി ചെയ്തത്. അവർ ഈ വിവരം അപ്പോൾ തന്നെ കൊക്കക്കോളയെ അറിയിച്ചു. പിന്നെ ആ സ്റ്റാഫിന് എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും പെപ്സി അവിടെ കാണിച്ചത് പക്ക ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയായിരുന്നു. നമ്പർ 2, നമ്മൾ ഇന്ത്യക്കാരുടെ മൊബൈൽ നമ്പർ 10 എന്തുകൊണ്ട് ഇങ്ങനെ 10 തന്നെ വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 11, 9, 8 ഒന്നും വരാതെ 10 തന്നെ ആയതിൻ്റെ കാര്യം എന്താണ്? നമ്മുടെ ജനസംഖ്യയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ നമ്പറുകൾക്ക് 10 വന്നത്. എങ്ങനെയെന്നില്ലേ, നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 140 ജനങ്ങളാണുള്ളത്. ഈ 100 നമ്മൾ എഴുതുകയാണെങ്കിൽ എത്ര അക്കം ഉണ്ടാവും? 10 ഉണ്ടാവും. ഈ ഒരു കാരണം കൊണ്ടാണ് ഇന്ത്യയിൽ മൊബൈൽ നമ്പറുകൾക്ക് 10 വന്നത്. നമ്മുടെ രാജ്യത്ത് ഈ ജനസംഖ്യ തിരിച്ചറിയാൻ വേണ്ടിയാണ് 10 വന്നത്. വേറെ രാജ്യങ്ങളിൽ പല പല കാരണങ്ങൾ കൊണ്ട് വ്യത്യസ്തമാണ്. എന്തായാലും ഈ 10 കൂടാതിരിക്കാനും ഉള്ളത് ഒന്ന് കുറക്കാനും ഗവൺമെൻറ് പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. നമ്പർ 3, പലതരം ഇലക്ട്രോണിക് ഡിവൈസുകളിൽ മറ്റും CE എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു ഉൽപ്പന്നം പാലിക്കേണ്ട സേഫ്റ്റി, ഹെൽത്ത്, എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മാനുഫാക്ചർ സമർത്ഥിക്കുന്നത് ഈ CE മാർക്കറ്റിലൂടെ ആയിരിക്കും. CE എന്നതിൻ്റെ മീനിങ് യൂറോപ്യൻ കൺഫോർമിറ്റി എന്നതാണ്. ആദ്യകാലങ്ങളിൽ AC മാർക്ക് എന്നായിരുന്നു. 1993 ശേഷമാണ് ഇത് CE എന്നായി മാറിയത്. നമ്പർ 4, ലെവൽ ക്രോസുകളിലൂടെ പോകുമ്പോൾ ട്രെയിൻ വരുന്ന സമയമാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരാറുണ്ട്. ഇങ്ങനെയുള്ള നിരവധി പാതകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇതിനു പകരം ഫ്ലൈറ്റ് പോകുന്ന പാതയാണെങ്കിലോ? നമ്മുടെ നാട്ടിൽ അത്തരം പാതയിലേക്ക് അതുമായി ബന്ധപ്പെട്ടവരല്ലാതെ കയറ്റി വിടുക പോലുമില്ല. എന്നാൽ ഫ്ലൈറ്റ് പോകുന്ന വഴിയിൽ അത് പോയി കഴിഞ്ഞ് സഞ്ചരിക്കാൻ നിൽക്കുന്ന മറ്റ് വാഹനയാത്രക്കാരുള്ള പല പാതകളും ഈ ലോകത്തുണ്ട്. ജിബ്രാൾട്ടറിലാണ് റൺവേയിലൂടെ വിമാനത്തിന് പുറമെ മറ്റ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഫ്ലൈറ്റ് വരുന്ന സമയം ഈ റൺവേയുടെ ഇരുവശവും അടച്ച് മറ്റ് വാഹനങ്ങളെ ബ്ലോക്ക് ചെയ്യുകയും അല്ലാത്ത സമയത്ത് ഒരു സാധാ റോഡ് പോലെ തുറന്നിടുകയും ചെയ്യുന്നു. സ്ഥലപരിമിതികളാണ് ഇത്തരമൊരു വ്യത്യസ്ത നീക്കത്തിന് അവരെ പ്രേരിപ്പിച്ചത്. ഇവിടെ ഇങ്ങനെയൊന്ന് വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അഭിപ്രായങ്ങൾ അറിയിക്കണേ. നമ്പർ 5, നമ്മൾ ഉപയോഗിക്കുന്ന ഫെവിക്വിക്, സൂപ്രബ് ഗ്ലൂ തുടങ്ങിയ ശക്തമായ പശകളൊക്കെ അതിട്ടിവച്ചിരിക്കുന്ന കണ്ടെയ്നറിൽ എന്തുകൊണ്ടാണ് ഒട്ടിപ്പിടിക്കാത്തത്? പല സ്ഥലത്തും കുറേ നാൾ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ശക്തമായി ഒട്ടിപ്പിടിക്കുന്ന ഇവ നിർമ്മിച്ചിരിക്കുന്നത് പലതരം കെമിക്കൽസ് കൊണ്ടുള്ള പോളിമറുകൾ കൊണ്ടാണ്. ഈ പോളിമേഴ്സ് ആയിരിക്കും ഇവയെ നല്ല രീതിയിൽ സ്റ്റിക്കി ആക്കുന്നത്. ഗ്ലൂ ലിക്വിഡ് സ്റ്റോറിൽ എരിക്കാനായി വാട്ടർ ഇതിലേക്ക് ചേർക്കും. ഈ വാട്ടറിന്റെ പ്രോപ്പർട്ടിയാണ് ഗ്ലൂ അതിന്റെ കണ്ടെയ്നറിൽ ഒട്ടാതിരിക്കുന്നതിന് കാരണം. ഗ്ലൂ പുറത്തേക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിനുള്ളിലെ വാട്ടർ കണ്ടന്റ് എയറുമായി എക്സ്പോസ് ആയി ഇവാപ്പറേഷൻ നടന്ന് വാട്ടർ കണ്ടന്റായി എല്ലാം നഷ്ടമായി ഗ്ലൂ കൂടുതൽ സ്ട്രോങ് ആവുന്നതിന് കാരണമാകും. എന്നാൽ കണ്ടെയ്നറിന്റെ ഉള്ളിൽ വാട്ടറിന് ഇവാപ്പറേഷൻ നടത്താനുള്ള എയർ പ്രസൻസ് ഇല്ല. അങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് പശകളുടെ കണ്ടെയ്നർ ഇതിൽ ഒട്ടിപ്പിടിക്കാത്തത്. നമ്മൾ സൂപ്പർ ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവിക്വിക്കോ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടെയ്നറിൽ അത് ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. യൂസ് ചെയ്തവർക്കറിയാം. നമ്പർ 6, മോഡേൺ ടോയ്ലറ്റുകളുടെ ഫ്ലഷിൽ വന്ന മാറ്റം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. പണ്ടത്തേതിലൊക്കെ ഒരൊറ്റ സ്വിച്ച് എന്ന രീതിയിലായിരുന്നു ഫ്ലഷുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 എന്ന നിലയിലേക്ക് അത് മാറി. ഇത് രണ്ടും അമർത്തിയാലും വെള്ളം വരുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ലിക്വിഡ് സോളിഡ് എന്നീ രൂപങ്ങളിലാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും വേസ്റ്റിനെ പുറന്തള്ളുന്നത്. പണ്ടത്തെ ഫ്ലഷിൽ ഇത് ഏതായിക്കോട്ടെ ഒരേ അളവിലാണ് വെള്ളം വന്നിരുന്നത്. എന്നാൽ പുതിയ ഫ്ലഷിൽ രണ്ട് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 2 കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ലിക്വിഡ് വേസ്റ്റാണ് പുറന്തള്ളുന്നതെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായി ചെറിയ ബട്ടൺ അമർത്തിയാൽ മതി. അതിന് ആവശ്യമായ വെള്ളം മാത്രമായിരിക്കും വരുന്നത്, മറിച്ചാണെങ്കിൽ മറ്റേതും. വെള്ളം സേവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഒരു കാര്യം ഫ്ലഷ് ടാങ്കിൽ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. നമ്പർ 7, പക്ഷികൾക്ക് മറ്റുള്ള ജീവികളുമായി വ്യത്യാസം പറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മീനുകൾക്ക് വെള്ളത്തിനടിയിൽ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത്. മനുഷ്യർക്ക് മറ്റ് മൃഗതികൾക്കും വാസയോഗ്യം കരയിലാണ്. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളുണ്ട്, എന്നാൽ അവയ്ക്ക് പറക്കാൻ സാധിക്കില്ല. ശരിയല്ലേ? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന, പറക്കാൻ കൂടി സാധിക്കുന്ന ജീവിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനൊരു ഐറ്റമാണ് ഗർനായി എന്ന മത്സ്യം.
നീന്തുന്നതിന് പുറമെ ഇവയ്ക്ക് വെള്ളത്തിന് തൊട്ട് മുകളിലൂടെ പറക്കാനും സാധിക്കും. അതുപോലെ കരയിലൂടെ കുറച്ചു നേരം നടക്കാനും സാധിക്കും. ഒരു സ്പെഷ്യൽ പടപ്പ് തന്നെയാണ് ഈ മത്സ്യം എന്നതിൽ സംശയമില്ല. നമ്പർ 8, സ്വീഡനിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. അവിടുത്തെ ആരെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിന് ശേഷം ആ ബ്ലഡ് ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കുന്നതിൽ പങ്കുവഹിക്കുകയാണെങ്കിൽ ആ ബ്ലഡ് കൊടുത്ത ആൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും. നിങ്ങളുടെ ബ്ലഡ് മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു എന്നതായിരിക്കും ആ മെസ്സേജിൽ ഉണ്ടായിരിക്കുക. ഇങ്ങനൊരു മെസ്സേജ് അത് കാണുന്ന ആൾക്ക് കൊടുക്കുന്ന ഫീൽ എത്രത്തോളം ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ബാഡ് ഡേയിലാണ് ഇങ്ങനൊരു മെസ്സേജ് വരുന്നതെങ്കിൽ ആ മൂടങ്ങ് മാറ്റിക്കളയും. അതിൽ പരം എന്ത് സന്തോഷമാണ് വേണ്ടത്. ഏതായാലും സ്വീഡന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നടപടി വളരെ മികച്ച ആശ്രയമാണ്. നമ്പർ 9, ഇറാഖിലെ ഒരു ബുക്ക് മാർക്കറ്റിൽ ബുക്കുകളെല്ലാം അടച്ചിട്ട മുറിയിലെ റാക്കുകളിൽ അടയ്ക്കുന്നതിന് പകരം അവിടുത്തെ സ്ട്രീറ്റിലാണ് അടക്കി വെച്ചിരിക്കുന്നത്. രാത്രിയിലും ഒരാളുടെ കാവൽ പോലും ഇല്ലാതെ ഈ ബുക്കുകൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഒന്നോ രണ്ടോ ബുക്കുകളല്ല, കെട്ടുകണക്കിന് ലോഡ് കണക്കിന് ബുക്കുകളാണ് സ്ട്രീറ്റിൽ അടക്കി വെച്ചിരിക്കുന്നത്. യാതൊരു സംരക്ഷണവും നൽകാതെ ബുക്കുകൾ ഇങ്ങനെ വെക്കുന്നതിന് കാരണമായി ഇറാഖീസ് പറഞ്ഞത് ശ്രദ്ധേയമായ വാക്കുകളാണ്. ദ റീഡർ ഡസ് നോട്ട് സ്റ്റീൽ, ദ തീഫ് ഡസ് നോട്ട് റീഡ്. അതായത് ഒരു വായനക്കാരൻ ഒരിക്കലും മോഷ്ടിക്കുകയില്ല, ഒരു കള്ളൻ ഒരിക്കലും വായിക്കുകയില്ല, വായിച്ചാൽ അവൻ ഒരിക്കലും മോഷ്ടിക്കാൻ പോകില്ല. വളരെ സിമ്പിളായ വാചകത്തിലൂടെ കൺവേ ചെയ്യുന്നത് വളരെ വലിയൊരു ആശയമാണ്. വായനയിലൂടെയും മറ്റും ലഭിക്കുന്ന അറിവുകൾ മനുഷ്യ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. നമ്പർ 10, ക്ലോക്കുകളിലും വാച്ചുകളിലും നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇനീഷ്യലായി സെറ്റ് ചെയ്തിരിക്കുന്നത് 10:10 എന്ന നമ്പറായിരിക്കും. നിങ്ങൾ വാച്ചുകളും മറ്റും വാങ്ങാൻ പോകുമ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇനി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു സ്റ്റാൻഡേർഡായി സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഇത്. എന്തുകൊണ്ടാണ് ഈ ഒരു സമയം അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നറിഞ്ഞാലോ? ഒരുപാട് ഗുണങ്ങളാണ് ഇങ്ങനെ സമയം സെറ്റ് ചെയ്യുന്നതിലൂടെ ഉള്ളത്. ഒരു വാച്ചിൻ്റെയോ ക്ലോക്കിൻ്റെയോ സംബന്ധിച്ച് കൈകൾ ഓവർലാപ്പിംഗ് ചെയ്യാത്തതുകൊണ്ട് മാക്സിമം വിസിബിലിറ്റി 10:10 സെറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നു. ഇത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവയുടെ ഡിസൈൻ സ്റ്റൈൽ പോലുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കാണുന്ന രീതിയിലായിരിക്കും ഇതുള്ളത്. അതുപോലെ ഒരു സമയം സിംബോളിക്കായി ഒരു ലാഫിംഗ് സ്മൈലി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചില കമ്പനിയുടെ ബ്രാൻഡ് നെയിം എടുത്തു കാണാൻ പാകത്തിലും സമയം സെറ്റ് ചെയ്യാറുണ്ട്. ഈ 10:10 സമയവുമായി നിരവധി മൈത്തുകളുമുണ്ട്. ചില പ്രസിഡന്റുമാരുടെ മരണസമയം ആയതുകൊണ്ടാണ് ഇതെന്നും, അതുപോലെ നാഗസാക്കിയിൽ ആദ്യ അണുബോംബ് പതിച്ച സമയത്തിൻ്റെ ഓർമ്മയിലാണ് ഇതെന്നും കഥകളുണ്ട്. എന്നാൽ അവ വെറും പ്രചാരങ്ങൾ മാത്രമാണ്. മികച്ച എയ്സ്തെറ്റിക് അപ്പിയറൻസ് എന്നത് മാത്രമാണ് ഈ 10:10 സമയത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. കുറച്ച് ഫാക്റ്റുകളും അറിവുകളുമായി വന്ന ഫാക്ട്സ് മലയാളത്തിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോയെ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ കാത്തിരിക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫാക്ട്സ് മലയാളം യൂട്യൂബ് ചാനൽ.